ഇതിനെ താങ്ങി കൊടുത്തോണ്ട് തള്ളി കൊടുക്കണം അല്ലേ. നൊങ്ക് പനയുടെ കൊല കണ്ടോ, ഇതിന്റെ വ്യത്യാസം കണ്ടോ. ഇത് അടിയിൽ നൊങ്ക് കിടക്കുന്ന കണ്ടോ, ഇതാണ്ടോ നൊങ്ക് കിടക്കുന്ന. ഈ നൊങ്ക് മൂക്കുന്നതിന് ഇപ്പുറം നമ്മൾ ചത്തി എടുക്കണം അല്ലേ. അല്ലേ, ശരിക്കും പറഞ്ഞുണ്ടല്ലോ പാലക്കാടിന്റെ ഒരു സൗന്ദര്യം മനസ്സിലാകണമെങ്കിൽ ഉണ്ടല്ലോ കരിമ്പനയുടെ മുകളിൽ തന്നെ ഇരിക്കണം അല്ലേ. അല്ലേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുണ്ടല്ലോ പതിവ് പോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കരിമ്പനയിലെ പെൺപനയിൽ നിന്ന് എങ്ങനെയാണ് കള്ളെടുക്കുന്നത്? പെൺപന എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നൊങ്കുപന അല്ലേ. നൊങ്കുപന ഇത് നമ്മൾ വഴിയരികളൊക്കെ കണ്ടിട്ടില്ലേ, നൊങ്ക് വിൽക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. ആ പനയിൽ എങ്ങനെയാണ് കള്ളെടുക്കുന്നത്? ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് ആൺപനയിലാണ്, അതും ഇതുമായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പെൺപനയിൽ ഉണ്ടല്ലോ കള്ളെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനോഹരമായ നമ്മുടെ കരിമ്പനകളുടെ നാടായ പാലക്കാടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ദേവദാസിയാട്ടനാണ്. ഈ ദേവദാസിയാട്ടനാണ് നമുക്കിത് കരിമ്പനയിലെ കള്ളെടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ മൊത്തം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ദേവദാസിയാട്ടാ, മൊത്തം കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണം കാര്യങ്ങളൊക്കെ. ആ അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പനയ്ക്ക് മുകളിലായാലോ. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി പനയ്ക്ക് മുകളിൽ. അപ്പൊ അങ്ങനത്തെ ഞാനും ദേവദാസിയേട്ടൻ ഉണ്ടല്ലോ പനയുടെ മുകളിലെത്തിയിരിക്കുവാണ്. ഇനിയിപ്പോ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ പോവാണ് ദേവദാസിയേട്ടൻ. ദേവദാസിയേട്ടാ, പണി അങ്ങ് തുടങ്ങിയാലോ. പണി തുടങ്ങി തരാം. ഓക്കെ, ഇതാണ് കരിമ്പനയുടെ നൊങ്ക് പനയുടെ കൊല കണ്ടോ, ഇതിന്റെ വ്യത്യാസം കണ്ടോ. ഇത് അടി നൊങ്ക് കിടക്കുന്ന കണ്ടോ, ഇതാണ്ടോ നൊങ്ക് കിടക്കുന്ന. ഈ നൊങ്ക് മൂക്കുന്നതിന് ഇപ്പുറം നമ്മൾ ചത്തി എടുക്കണം അല്ലേ. അല്ലേ, ഇപ്പൊ ഇതിന്റെ അകത്തെ കള്ളം നടത്തേ ദേവദാസിയേട്ടാ. അതെ, ഇതിപ്പോ എത്ര ലിറ്റർ കള്ളുണ്ട് ദേവസേട്ടാ? 3 ലിറ്റർ. ഇത് നമ്മളിത് കുടത്തിലേക്ക് അങ്ങ് ഒഴിക്കുക അല്ലേ. ഇത് നമ്മൾ കുടത്തിലേക്ക് അങ്ങ് ഒഴിച്ചു. 3 ലിറ്റർ കള്ളുണ്ട് ഇതിന്റെ അകത്ത് കേട്ടോ. ഇങ്ങനെ എത്ര മാട്ടം വരെ നമുക്കൊരു പന വെക്കാം? 7 മാട്ടം. 7 മാട്ടം. 7 മാട്ടം ഒരു പന ചുറ്റിനും വെക്കാം. ഓക്കെ ഓക്കെ, ഇതൊന്ന് ചെത്തുന്നതിന്റെ ഒരുക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരണേ. ചെത്തുന്ന ഇതിനെ നൈസായിട്ട് കത്തണം അല്ലേ. ഈ കത്തി വെച്ച് നൈസായിട്ട് ഇങ്ങനെ എത്ര മാസത്തോളം ഈ പന എത്താൻ പറ്റും? 3 മാസം. 3 മാസം. ഓക്കെ ഓക്കെ, എന്നിട്ട് ഇത് ചെത്തിയിട്ട് ഇത് ഒരു അപ്പൊ ഒരുക്കുന്ന എങ്ങനെയാ? ഇതിന്റെ അകത്ത് കള്ള് വരുത്തുന്നതിന്റെ ഒരു പദം കാണിച്ചു, കള്ള് വരുത്തുന്നത് കാണിച്ചു തരാമോ? അടുത്ത കാലയെ കാണിച്ചു തരും. ഇതിപ്പോ നമ്മൾ ഇതിന്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നു. നാളെ ഇനിയിപ്പോ ഇത് എത്ര സമയമൊക്കെ ഇതിന്റെ പണിയുണ്ട്? വൈകുന്നേരം. 2 നേരമേ ഉള്ളൂ. അപ്പൊ മറ്റേ അതുപോലെ പനകൾ 3 നേരം, ഇത് 2 നേരം. 2 നേരം. ഓക്കെ 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 ഓക്കെ, ഇതപ്പൊ 2 നേരം ചെത്തുള്ളൂ അല്ലേ. രാവിലെ വൈകിട്ടും 2 നേരം ഇത് ചെത്തും. 3 മണിക്കും രാവിലെ 3 നേരം ചെത്തുന്നവരുണ്ട്. ആ നമ്മൾ രണ്ടു നേരം ചെത്തുള്ളൂ. ഇതാണ് നൊങ്കുപനയുടെ കൊല. ഫസ്റ്റിലെ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ വരുന്നത്. ഇവനപ്പോ ഇതിന്റെ അറ്റം മുറിച്ചു വിടുവാണോ? അപ്പൊ ഇത് നമ്മളിപ്പോ ഈ കാണുന്നുണ്ടല്ലോ നൊങ്കുപന ഒരുക്കുന്നതിന്റെ
ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇത് കാണുന്നത്. അപ്പൊ ഇത് പതുക്കെ കട്ട് ചെയ്യാൻ പോണോ? അപ്പൊ കട്ട് ചെയ്ത് ഒന്ന് കാട്ടിത്തരാം. അപ്പൊ ഇത് നൊങ്കുവനയുടെ കൊല പതുക്കെ കട്ട് ചെയ്തു. കട്ട് ചെയ്തിട്ട് ഇത് എത്ര ദിവസം കഴിയുമ്പോ കള്ളാവും? ഇത് ഇത്തിരി പണിയുണ്ട്. പണിയുണ്ട്? എത്ര ദിവസത്തേക്ക്? മൂന്ന് ദിവസം. അപ്പൊ ഇതിന്റെ പണികൾ എങ്ങനെയാണ്? ഓക്കെ, ഒന്ന് കാട്ടിത്താ. ഇങ്ങനെ പതുക്കെ അടിച്ചു കൊടുക്കും അല്ലേ? ഇതെങ്ങനെ ചതച്ചു കഴിയുമ്പോ ഇത് കൊല ഇതായി പോവല്ലേ? ഡാമേജ് ആകുമൊന്നുമല്ലേ? അടിയിൽ താങ്ങണം, താങ്ങി കൊടുക്കണം. താങ്ങി കൊടുത്തോണ്ടാണ്? താങ്ങി കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ തല്ലി. ഇതിനെ താങ്ങി കൊടുത്തോണ്ട് തള്ളിക്കൊടുക്കണം അല്ലേ? ഇല്ല, അപ്പൊ ഇതിന് ഡാമേജ് ഒന്നും പറ്റില്ല. ക്ലിയർ ആയിട്ട് ഓക്കെയാണ്. ഓ, ഇങ്ങനെ അടിച്ചു കൊടുക്കണം അല്ലേ തല്ലി? അപ്പൊ മറ്റേ നമ്മുടെ ആൺപനയില് കോലിട്ട് വലിക്കുകയാണ്. അത് പെട്ടെന്ന് കേടായി പോലെ നോക്കി വലിക്കാണ്ട് വിരല് പൊട്ടിപ്പോകും. ഇത് ചതച്ചു കൊടുക്കും അല്ലേ അതൊക്കെ നൈസായിട്ട്. ഇനിയിപ്പോ ഈ കൊലക്കകത്തുനിന്ന് എത്ര ദിവസം ആകുമ്പോ കള്ള് വരും? 10-12 ദിവസം. 12 ദിവസത്തിന് കള്ള് വരാൻ തുടങ്ങും. അപ്പൊ ഇത് എത്ര ദിവസം കൂടുമ്പോ ചെത്തി കൊടുക്കണ്ടേ? മൂന്നാം പക്കം തൊട്ട് ചെത്തണം. മൂന്നാം ദിവസം ഒരു നേരം, പിന്നെ നാലാം ദിവസം രണ്ടു നേരം. അങ്ങനെ ചെത്തി കൊടുക്കണം. മൂന്ന് നേരം അങ്ങനെ ചെത്തി കൊടുക്കും. അങ്ങനെ എത്ര ദിവസം ചെത്തണം? നമ്മള് രണ്ടു നേരം. അങ്ങനെ എത്ര ദിവസം ചെത്തണം? ഇത് 15 ദിവസം ആവുന്നവരെ മൂന്ന് നേരം കയറും. 15 ദിവസം ആവും മൂന്ന് നേരം വരെ. ഓക്കെ. എത്ര വർഷമായി ദേവാസികട്ട നമ്മുടെ ചെത്തുകളിൽ ഏർപ്പെട്ടിട്ട്? 30 വർഷം. 30 വർഷം രാവിലെയും വൈകിട്ടും കേറി ഇങ്ങനെ കള്ള് കെത്തും. മടുപ്പൊന്നും ഇല്ല? ഇല്ല, ഞാൻ 5 കൊല്ലമായിട്ട് ഇടവിട്ടിട്ടില്ല. ഇടവിട്ടിട്ടില്ല. 5 കൊല്ലം വിടാതെ വിടാതെ ചെത്തണം. പണ്ടപ്പന നുങ്ക് അയ്പന നുങ്ക് പന ഞാൻ പണിക്കും. ആ, അത് ഒരെണ്ണം ചെയ്യും നമ്മുടെ ആവശ്യം. ഇതിപ്പോ ഈ പനകളൊക്കെ എത്ര മാസത്തിലാണ് കള്ള് കെത്തും കാര്യങ്ങളൊക്കെ? ഇത് 6 മാസം കിട്ടും. 6 മാസം ഈ പനയിൽ നിന്ന് കള്ള് കിട്ടും. അത് കഴിഞ്ഞു കഴിയുമ്പോ ഇത് മഴക്കാലം ആകും അല്ലേ? അപ്പൊ നുങ്ക് പണിയുണ്ട്. അങ്ങനെ അതിന് പണ്ടപ്പന ചെത്തിട്ട് കള്ളുണ്ടാകും. അപ്പൊ ഇതെങ്ങനെയാ, നിങ്ങളിപ്പം ലൈസൻസ് ഒക്കെ ഉണ്ടോ ഇത് കെത്താൻ? ഷാപ്പിന്റെ കീഴിലാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാണ്ടല്ലോ പാലക്കാടിന്റെ ഒരു സൗന്ദര്യം മനസ്സിലാകണം. കണ്ടല്ലോ, കരിമ്പനയുടെ മോളിൽ തന്നെ ഇരിക്കണം അല്ലേ? അല്ലേ, കാറ്റും വെയിലും എല്ലാം. അപ്പൊ രാവിലെയും വൈകിട്ട് ഇങ്ങനെ ജോലി ചെയ്ത മടുപ്പല്ലേ ചേട്ടാ? ഇത്രയും വർഷം എന്ത് മടുപ്പ്! ഇത് നമുക്ക് വേറെ പണി അറിയാത്തോണ്ട് ഈ പണിക്ക് തന്നെ പോകുന്നു. ഒരുപാട് പേരുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ പണിയും കൊണ്ടല്ലേ നടക്കുന്നത്. നീ എത്തണവര് പണി എത്തുന്ന പാലക്കാട് മേഖലയിൽ മാത്രമേ കരിമ്പനയുള്ളൂ. കള്ളിയത്ത തൊഴിലില്ല നേരിടുന്ന പ്രതിസന്ധി എന്താണ്? പ്രതിസന്ധി പറഞ്ഞാൽ നമുക്ക് പണിയെടുത്തിട്ട് അധികം കൂലിയില്ല. 500 രൂപ കൂലിയേ ഉള്ളൂ. ആടത്ത് പണിക്ക് പോയാൽ, കരിങ്കൽക്കാൻ പണിക്ക് പോയാൽ 1200 രൂപ കൂലിയാണ്. നമ്മൾ ഇത്രയും വലിയ മരപ്പണി വന്നിട്ടല്ലേ. അവര് നമ്മള് പണി ചെയ്യണത് അവര് പണി ചെയ്യുന്നതും വ്യത്യാസമുണ്ട്. അവര് കരിങ്കല്ല് തൂക്കണം, നമ്മള് ഈ ഇത്ര വലിയ വനകള് കയറി. ഇത്രയും വലിയ വനയില ദിവസം എത്ര വന കയറുന്നുണ്ടല്ലേ? ഒരു ദിവസം എത്ര വന കയറുന്നുണ്ട്? 10-25 വന കൂടി കയറുന്നുണ്ട്. ഓ, ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞാണ്ടല്ലോ കരിമ്പനയത്തും പനയോരിക്കും ഈ പന കയറ്റവും ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാണ്. ഞങ്ങൾ വളരെ റിസ്ക് ചെയ്താണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പൊ അത് നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ കൊലയിൽ നിന്നാണ് നമ്മൾ കള്ളെടുത്തത്. ഈ നൊങ്ക് പാകമാകാതെ നമ്മളുണ്ടല്ലോ അതിനെ ചതയ്ക്കും അല്ലേ? ചതച്ചിട്ടാണ് നമ്മൾ കള്ളെടുക്കുന്നത്. ചതയ്ക്കാതെ നിൽക്കുമ്പോൾ ഇത് ഇങ്ങനെ വലുതായിട്ട് നൊങ്കായിട്ട് വരുന്നു. നല്ലൊരു ഇളം കരിക്കി കുടിക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ? ഇത്തിരി കള്ള്, വളരെ നൈസ് കള്ളല്ലേ. മറ്റേ തെങ്ങും കള്ളും പന മറ്റേ ഈറമ്പനയുടെ വ്യത്യാസമുണ്ട്. ഇത് വളരെ ഒരു കൂളിങ് നൈസ് കള്ളല്ലേ. കട്ടിയില്ലാത്ത ഒരു കള്ളല്ലേ. സംഭവം ഉണ്ടല്ലോ അടിപൊളി.